എന്താണ് മോളെ ഇങ്ങനത്തെ ഏരാപ്പാര കിടക്കുന്നത്? മോളെ മോളെ എന്താണ് ഇങ്ങനെ കലിപ്പം കൂടില്ല? എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുക? എന്താണ് 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 ഇങ്ങനെ ഇത്ര പേടിക്കണ്ടായിരുന്നു? അവിടെ ഓട എന്താണ് പറയ്, പറ എന്തുട്ടി? ഇവിടെ നിന്റെ മുഖം കണ്ട കറക്റ്റ് ആയിട്ട് എന്താ പ്രശ്നം? എന്താണ് പറ പറ ജോലിയുടെ എന്താ എന്താ ജോലി കിട്ടിയെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? നല്ലാരില്ലേ? ആ പിന്നെന്താ ഡിപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടുത്തെ കനേഡിയൻ ആൾക്കാർക്ക് ഞാൻ പറയണത് മനസ്സിലാവോ, നമ്മുടെ സ്ലാങ് മനസ്സിലാവോ, നമ്മുടെ പറയണ ഇംഗ്ലീഷ് ഒക്കെ അവർക്ക് മനസ്സിലാവോ? ഇല്ലെങ്കിൽ പിന്നെ എന്നെ ജോലി പറഞ്ഞോളൂ. അങ്ങനൊന്നുമില്ല. പിന്നെ ഇവിടെ എത്ര ആൾക്കാർ വന്നി ഇംഗ്ലീഷ് മര്യാദക്ക് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നീ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ലാംഗ്വേജ് ഒരു ഇതല്ല, ഒരു ബർഡൺ അല്ല. അത് എന്താ പറയാ, നമുക്കത് ഓട്ടോമാറ്റിക് വരുമത്. ഇവിടെ ഇങ്ങനെയാണ് എല്ലാ എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിതം. നീ ഇങ്ങനത്തെ മിസ്റ്റേക്കല്ലേ? ആരും കേക്കണ്ട. എന്തായാലും ഇപ്പൊ ഓടിക്കാൻ പറ്റില്ല. എന്ന് ചെയ്യുമ്പോ ഇത് കാര്യം പറഞ്ഞ് ജോലിക്ക് ഓടിക്കാൻ പറ്റുമോ? പിന്നെ അവര് പറഞ്ഞിടൊന്നുമില്ല, അവർക്ക് മനസ്സിലാതെ. ഞാൻ കനേഡിയൻസിന്റെ പ്രത്യേകത പറയാം, അവര് എപ്പോഴും എന്താ പറയാ ഭയങ്കര നമ്മള് പറയണത് ശ്രദ്ധിച്ച് കേൾക്കും. നമ്മള് പറയണേനി അവര് എന്താ പറയാ, നമുക്ക് പറയാനുള്ള ഒരു ഇതില്ലെങ്കിൽ, ഒരു കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് പറയണൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കളിയാക്കത്തു. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇവിടെ ആൾക്കാരെ എല്ലാം ശ്രദ്ധിച്ച് കേട്ട് അവർക്കറിയാം അവരുടെ ഭാഷയല്ല, അവരുടെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നേറ്റീവ് ഭാഷ അല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അവർക്ക് അറിയാം പറയണം, പതിയെ പറയാൻ പറയണം. പതിയെ മനസ്സിലാവാൻ ഏകദേശം സമയം എടുക്കും. ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇങ്ങനെയുള്ള സംസാരം മൊത്തം ഇംഗ്ലീഷിലാക്കാം. അപ്പോ കനേഡിയൻ ആക്സന്റ് പറയോ? എന്നാലും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ആ ഒരു ഫ്ലോ ഫ്ലോ ഉണ്ടാവല്ലോ. ഇന്നിപ്പോ സംസാരിച്ചു തുടങ്ങി, നാളെ നമ്മള് രാവിലെ എണീക്കുന്നു, രാവിലെ എണീക്കുമ്പോ പോണ നിമിഷം വരെ സംസാരിക്കുന്നു. അപ്പൊ ആ ഒരു ഫ്ലോ ചുമ്മാ സംസാരിക്കാം. വേറെ സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നെ അവര് പറഞ്ഞു വിട്ടാലും ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ കുറച്ചു ജോലിക്കും, ഞാൻ ഇറങ്ങും, കുറച്ചുകൊണ്ടിറങ്ങും. വിളിച്ചാ മതി. ശരി. Thank you.
മോളെ ഹൗ വാസ് യുവർ ഡേ? ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം എന്താണ് വിചാരിക്കുന്നു ഞങ്ങൾ. അതെ, കാരണം നമ്മൾ ടോപ്പിക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താന്നുള്ളത്. അപ്പൊ എന്താ മോനിപ്പോ ഡീറ്റെയിൽസ് പറ എന്ന് വെച്ചാൽ നമ്മുടെ കാനഡയിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. അതെ അതെ. അപ്പൊ ഇതെല്ലാവർക്കും ഒരു പേടിയുള്ളതാണ്, എല്ലാവർക്കും അറിയാം എന്താണ് ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാം. എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ആണ് നോർമലി. ശരിയാണ്, ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു അതെ, ഒരു 90% നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ എന്ത് ഭാഷയാണ് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു ശരിക്കും നിങ്ങളിവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, തീർത്തുതരാം. ഈ കഥ ഞങ്ങൾ കാണിച്ചത് ശരിക്കും എന്താ പറയുക, എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എന്താ പറയുക, പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് കാനഡയിൽ പുറം രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു പേടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണിച്ചു തന്നതെല്ലാം. അപ്പം എന്താ പറയുക, ഇത് ശരിക്കും എന്താ പറയുക, ഒരു ഇങ്ങനെയൊക്കെ ശരിക്കും എല്ലാ ഒരു കമ്പനിയിലും നടക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഈ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഇപ്പോൾ സ്വാതി ജോലി കഴിഞ്ഞ് വന്നു, ഞാൻ സംസാരിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്ലൈ ഹിന്ദിയിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഉണ്ട്. നമ്മൾ ഏത് കമ്പനിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അതിപ്പോൾ ഇവക്കായാലും എനിക്കായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടായിരുന്ന ഒരു സീക്വൻസ് തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിലും ജോലിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്താ പറയുക, നമ്മൾ ജോലി കയറി അവിടെ ചെന്ന് സംസാരിച്ച് ശരിക്കും അവർ എന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് അപ്പോൾ തന്നെ ഹിന്ദി സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചു. പക്ഷേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എക്സ്പെക്റ്റേഷൻസോട് കൂടി നമ്മൾ കാനഡയിൽ ആദ്യമായിട്ട് ജോലിക്കൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ഹിന്ദി വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുപോലെയൊക്കെ തോന്നിക്കും. ഇതിപ്പോൾ ഹിന്ദി അറിയില്ലാത്ത ഒരാൾക്കാരോട് ഹിന്ദി വന്ന് പറഞ്ഞു കഴിയുമ്പോഴും നമുക്ക് ഏകദേശം സെയിം ഫീലിംഗ് തന്നെയായിരിക്കും. കനേഡിയൻസിൻ്റെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് മനസ്സിലാവുമോ എന്ന് ആലോചിച്ചിരിക്കുന്നത് നമ്മളോട് ഹിന്ദി ചോദിക്കുമ്പോൾ ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് ആക്സെൻറ്റ് മനസ്സിലാവുള്ള ഹോ ആകപ്പാടൊരു തലവരിക്കലായിരിക്കും. അപ്പം ശരിക്കുമ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വന്നവരായാലും ഒത്തിരി ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ IELTS എഴുതി കഴിഞ്ഞ് എന്താ IELTS കിട്ടാൻ എളുപ്പമാണോ, IELTS കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അത് നമ്മളെ എത്രമാത്രം ഹെൽപ്ഫുള്ളാണ് ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേടി ചിന്തകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഒത്തിരി ആൾക്കാർക്കും ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യും, അതും നമ്മുടെ മദർ ടങ്ക് ഇവിടെ, അതായത് നമ്മുടെ മലയാളം ഇവിടെ യൂസ് ചെയ്യണില്ല, അപ്പം നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള ഒത്തിരി തോട്ട്സൊക്കെ ഉണ്ട്. അതൊന്നും എന്താ പറയുക, ആർക്കും വേണ്ട, ഇംഗ്ലീഷ് ഒട്ടും അറിയണ്ടെന്നല്ല, ഇംഗ്ലീഷ് അറിയണം, ഇംഗ്ലീഷ് അറിയരുതെന്നല്ല. വെച്ചാൽ IELTS പഠിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് ഗുണമില്ലെന്ന് ഞാൻ പറയണ്ടേ. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ച് പോകും, പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഈ ഗ്രാമറും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഓരോ ആ ടെൻസും പേരുകളും നമ്മളൊക്കെ എല്ലാം മറന്നു പോകും. അതോ ശരിക്കും നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യില്ല. അതൊക്കെ എന്താ പറയുക, ഒരു പ്രാക്ടിക്കലി നമ്മളത് യൂസ്ഫുൾ ആക്കണം. അല്ലാണ്ട് നമ്മൾ തിയററ്റിക്കലി നമ്മൾ ഇവിടെ വന്നിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ പോകണമെന്നില്ല, മനസ്സിലായി? അപ്പോൾ IELTSൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ സംസാരിക്കുക. എപ്പോഴും ഫുൾ ടൈം നമ്മുടെ ലാംഗ്വേജ് മൊത്തം ഇംഗ്ലീഷിൽ മാത്രം, നമ്മുടെ ആ ഒരു സംസാരിക്കണ മൊത്തം നമ്മുടെ ഇംഗ്ലീഷിൽ ആക്കുക. നമ്മൾ ഈവൻ ചിന്തിക്കുന്നത് വരെയും ഇംഗ്ലീഷിലാക്കുക, മനസ്സിലായില്ലേ? അതെ, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വീഡിയോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ സ്വാതിനോട് പറഞ്ഞതും അതുതന്നെയായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ പേടിക്കണം, നമ്മൾക്ക് ഒരു ദിവസം മുമ്പ് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ ആ ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ തൊട്ട് തന്നെ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവും ഒരു ഇംഗ്ലീഷ് സംസാരിക്കുക. പക്ഷേ ഇംഗ്ലീഷ് മാത്രമല്ല, മറ്റു പല ഭാഷകളും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഭാഷ? ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, ഉറുദു. അതെ, ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരേണ്ട ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി. ഇപ്പം എനിക്ക് ഹിന്ദിയും വരുന്നുണ്ട്, പ്ലസ് തമിഴും കൂടി വരുന്നുണ്ട്. കാരണം എൻ്റെ ഒപ്പം പറയുന്ന ആളല്ല, പക്ഷേ എൻ്റെ വേറെ ലാബിൽ വർക്കേണ്ട ഒരു പുള്ളിക്കാരനും തമിഴനാണ്. പുള്ളിക്കാരൻ അപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ വരുമല്ലോ എപ്പോഴും എനിക്ക് സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് തമിഴിലാണ്. അപ്പോൾ നമുക്ക് ആ തമിഴും കൂടി ഇതായി. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് തമിഴ് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് തമിഴ് സിനിമ കാണാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തമിഴ് കിട്ടും. പക്ഷേ ഹിന്ദി ചിലവർക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ എന്താ പറയുക, ഹിന്ദി സിനിമകളൊക്കെ കാണാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പതിയെ നമ്മൾ ഹിന്ദി ഒന്ന് പഠിച്ചെടുക്കാം. അത് ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ എൻ്റെ ഒരു
ഒരു ടിപ്പ് എന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു ടിപ്പ്, ഇപ്പം എല്ലാം മുറി ഭാഷ അറിയാവുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ടൊന്നും അറിയില്ല, എനിക്ക് കേട്ടാൽ ഫുള്ള് മനസ്സിലാവുമെങ്കിലും എനിക്ക് പറയാനോ അല്ലെങ്കിൽ ആ ഗ്രാമർ ഇപ്പോഴും ഗ്രാമർ തീർത്തൊന്നും എനിക്കറിയില്ല. പിന്നെ ഗ്രാമറിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഇവിടെ അവർ ഗ്രാമർ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ പറയുമ്പോൾ ഈസ് വാസ് ഐ എൻ ജി ഫോം അങ്ങനെ ഫുള്ള് ഗ്രാമർ അരച്ച് കലക്കി കുടിച്ച് അത് അതേപോലെ തന്നെയാണ് പറയണതെന്നൊന്നും ഇവിടെ ആൾക്കാർ നോക്കൂല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അത്രേ അവർ ശ്രദ്ധിക്കുള്ളൂ. നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും അവർ സോ അത് നീ ചെയ്തതിൽ ഒരു ഐ എൻ ജി ഫോം വിട്ട് പോയി, അത് കാരണം തെറ്റിപ്പോയി എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞു നമ്മളെ എന്താ പറയുക കുറച്ച് കാണിക്കാനോ താത്തിക്കെട്ടാനോ ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ഓർത്ത് ലാംഗ്വേജിൻ്റെ കാര്യം ഓർത്ത് ആരും പേടിക്കണ്ട. വന്നു കഴിഞ്ഞ് പയ്യെ നമ്മൾ സംസാരിക്കും, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുതന്നെ നമ്മൾ സംസാരിക്കും, ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും, പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ വന്നാൽ പേടിക്കണ്ട. ഇതിലതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാനഡയിൽ വന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമല്ല നമുക്ക് ഹിന്ദിയും പഠിക്കാം, നമുക്ക് തമിഴും പഠിക്കാം, ബാക്കി രണ്ട് കന്നഡ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കത് ശരിക്കും കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഹിന്ദിയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അത് ഞാൻ ചുമ്മാ പറഞ്ഞ. അതേപോലെ നിങ്ങൾ ഐ എൽസ് എഴുതുമ്പോൾ ജസ്റ്റ് ഞാനതിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഐ എൽസ് എഴുതുമ്പോഴും നിങ്ങൾ ഐ എൽസ് ഭയങ്കര പാടല്ലേ ഇംഗ്ലീഷിലെ ഫുള്ള് ഇത്ര സംഭവങ്ങൾ അങ്ങനെ ഐ എൽസിനും നിങ്ങൾ ഈ പറയണ മട്ട് നല്ല നമ്മൾ ഈ ചിന്തിക്കണ മട്ട് ഐ എൽസ് എന്ന് പറഞ്ഞിട്ടും പറഞ്ഞതും ഒരു ഭയങ്കരമായ ഒരു സംഭവമല്ല. ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഐ എൽസ് എന്ന് പറയണത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഒന്നും ഒരു ബാരിയറായിട്ട് കാണാതെ നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതെന്താ പറയുക, എനിക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സ്വന്തം സ്വയം ഞാൻ ഡീമോട്ടിവേറ്റ് ആയി പോകുമെങ്കിലും ഞാൻ ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കിയാ ഞാൻ. മിടുക്കിയാണ് അതെ. അതെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി ഞങ്ങള് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലസ് ഞങ്ങളുടെ ലാസ്റ്റ് വ്ളോഗ്, സമ്മർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അതുപോലത്തെ വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും. ഇനിയും ഇതുപോലത്തെ വ്ളോഗ് അല്ല സമ്മർ ട്രിപ്പ് ഞങ്ങള് പ്ലാൻ ഇടണ്ട്, പ്ലാൻ ഇടണ്ട്. അതെ, എല്ലാം പ്ലാൻ ചെയ്യണം നമുക്ക്. അതേപോലെ വേറൊരു സന്തോഷ വാർത്തയോടെ ഞാൻ ഇവരെ അറിയിക്കാൻ പോവുകയാണ്, ഇനി മുതൽ വീക്കിലി ട്വൈസ് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അതെ, മൺഡേയും തേഴ്സ്ഡേയും ഇനി മുതൽ മുടങ്ങാതെ ഞങ്ങളുടെ വീഡിയോസ് ഉണ്ടാവുന്നതാണ്. ഇനി മുതൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക നിങ്ങളെ പറ്റിച്ച് ഒത്തിരി ലേറ്റായിട്ടൊന്നും വീഡിയോ ഇടണില്ല. ഞങ്ങൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചാർട്ടും കൃത്യമായി പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ മാപ്പ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇനി കൃത്യം അപ്ലോഡ് ചെയ്യുന്ന ടൈമിങ് ഞങ്ങൾ എന്താ പറയുക ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞിട്ടറിയിക്കും. ടൈമിങ് നമുക്ക് ഇനി പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടില്ല, പക്ഷേ വീക്ക്ലി ട്വൈസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയാണ് കൂടുതൽ വേണ്ടത്. ഇപ്പം നിങ്ങൾ 100% സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇനി ഒരു 200% തന്നെ, അതായത് വീക്ക്ലി ട്വൈസ് വീഡിയോ ഇടണം ഞങ്ങൾക്ക്. ഞങ്ങളല്ലെങ്കിൽ ഒന്നേ ഇടാറുള്ളൂ. അപ്പോൾ കാരണം എന്താ പറയുക നമുക്ക് ഒരു ഈ ഒരു സംഭവത്തോടു കൂടി സോറി മോത്ത് കുത്തണെന്തിനാണ് കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് വെച്ചാൽ ഇടക്കിടക്കൊന്ന് കൊടുക്കാൻ വിചാരിച്ച്. അപ്പൊ നമുക്ക് അപ്പൊ എന്താ പറയാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ആ ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.